നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെയുള്ള ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാഷ്ട്രീയ പകപോക്കലാണെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു. കൂടാതെ സ്വർണ്ണക്കടത്ത് കേസുകളെ സംരക്ഷിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നും സുരേന്ദ്രൻ പറയുന്നു. കൊല്ലത്തിടന്ന പ്രസ് മീറ്റിൽ നിന്നും ഈ നീചമായിട്ടുള്ള രാഷ്ട്രീയ പകപോക്കലിന് നേതൃത്വം നൽകുന്നത് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനും കേരളത്തിലെ ബി ജെ പി നേതാക്കളും മുൻ പ്രതിപക്ഷ നേതാവുമെല്ലാം പേര് പറയണമെന്നാവശ്യം അവരുടെയെല്ലാം പേര് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ്. ദരിത്തിനെയും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെയും ജയിലിൽ പീഡിപ്പിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജയിൽ അധികൃതരും സംസ്ഥാന സർക്കാരിന്റെ ഇംഗിതത്തിനനുസരിച്ച് തുള്ളുന്ന ആളുകളുമാണ് ഇതിന് പിന്നിൽ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാനാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ വച്ചിരിക്കുന്നത്. ആ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഇത്തരം മൊഴി എത്തിക്കാനാണ് നീചമായിട്ടുള്ള പരിശ്രമം നടക്കുന്നത്. സി പി എം സഹയാത്രികനായിട്ടുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ്, കോടതിയിൽ പരാജയപ്പെട്ടപ്പോഴാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇങ്ങനെയുള്ള ഒരു നീക്കം നടക്കുക. ആ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ബി ജെ പി നേതാക്കളുടെയും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെയും പേര് പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള, സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള, സീനിയർ മന്ത്രിമാരായിരുന്നവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള, മുൻ സ്പീക്കർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ തേച്ചു മാറ്റി കളയാനാണ് നീക്കം. ഇത് നിയമവാഴ്ചയെ അട്ടിമറിക്കലാണ്. നിയമവാഴ്ചയെ അട്ടിമറിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം നൽകുന്നു, പരിശ്രമിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഇതുമാത്രമല്ല, പ്രതികാര രാഷ്ട്രീയത്തിന്റെ എല്ലാ സീമകളും കൊടകര കേസിലും സുന്ദര കേസിലും ബത്തേരി കേസിലും പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം രാഷ്ട്രീയ പ്രതിയോഗികളെ നേരിടാൻ ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ജി എസ് ടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നത് കേന്ദ്രം ഉത്തരവാദിത്തം പറഞ്ഞത് ജി എസ് ടി ഉൾപ്പെടുത്താൻ എല്ലാ സംസ്ഥാനങ്ങളും അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടി ആണ് എടുക്കുന്നത്. മറിയില്ല.